തിരുവനന്തപുരത്ത് സ്കൂൾ കെട്ടിടം ആടി ഉലയുന്നതായി സംശയം. സാങ്കേതിക വിദഗ്ധരുടെ സംഘം പരിശോധന നടത്തും. തിരുവനന്തപുരം കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന മന്ദിരത്തിന് പുറകിലായുള്ള ഇരുനില കെട്ടിടത്തിനാണ് ഉലച്ചിലുള്ളതായി സംശയമുള്ളത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ക്ലാസ് മുറികളിൽ ഉണ്ടായിരുന്ന കുട്ടികൾ കെട്ടിടത്തിന് ഉലച്ചിലുള്ളതായി അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച അധ്യാപകർക്കും ഉലച്ചിൽ അനുഭവപ്പെട്ടതോടെ വിവരം അധികൃതരെ അറിയിക്കുകയും കുട്ടികളെ മറ്റു കെട്ടിടങ്ങളിലെ ക്ലാസുകളിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് ത്രിതല പഞ്ചായത്ത് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ജൂലൈ 25 തിങ്കളാഴ്ച കെട്ടിടത്തിന് പരിശോധന നടത്തുകയും കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കെട്ടിടത്തിന് ഒരു ബലക്ഷയമുള്ളതായിട്ട് കുട്ടികളുടെയും അധ്യാപകരുടെയും ശ്രദ്ധയപ്പെടുന്നത്. അപ്പോൾ തന്നെ കുട്ടികളെ അവിടെ നിന്ന് മാറ്റുകയും വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. എന്താണ് ഇതിന്റെ കാരണമെന്നറിയില്ല. കെട്ടിടത്തിന്റെ മേൽക്കൂര ചെറുതായിട്ട് ആടുന്നതായിട്ടാണ് ശ്രദ്ധയപ്പെടുന്നത്. ആദ്യം വളരെ ചെറിയ തോതിലായിരുന്നു, പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും അതിന്റെ ചലന വേഗത കൂടുതലായിട്ടാണ് വരുന്നത്. പിന്നാലെ കെട്ടിടത്തിനടുത്തേക്ക് ആരും പ്രവേശിക്കാതിരിക്കാൻ ചുറ്റും കയർ കെട്ടി സംരക്ഷണവും ഏർപ്പെടുത്തി. മൈനിങ് ആൻഡ് ജിയോളജി, സോയിൽ കൺസർവേഷൻ, മരാമത്ത് എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സംഘം കെട്ടിടം പരിശോധിച്ച് ഉലച്ചിലുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിനുള്ള കാരണമെന്തെന്നും ഉടനെ കണ്ടെത്തും. 2004 SSA ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂൾ കെട്ടിടത്തിന്റെ താഴത്തെ നിലയും 2008 ഒന്നാം നിലയും നിർമ്മിച്ചത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും സ്കൂളിൽ വെച്ച് നടന്ന സംസ്ഥാന സബ് ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തിയ 6 ജില്ലയിലെ കുട്ടികളെ ഈ കെട്ടിടത്തിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. കെട്ടിടത്തിന് ഉലച്ചിലുള്ളതായുള്ള വിവരമറിഞ്ഞ സംഘാടകർ മറ്റൊരു കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റുകയും ചെയ്തിരുന്നു. കെട്ടിടത്തിനോട് ചേർന്നുള്ള മാലിന്യക്കുഴിയിലേക്ക് കെട്ടിടത്തിന്റെ അടിത്തട്ടിലെ മണ്ണ് ഇടിഞ്ഞു വീണതായിരിക്കാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിദഗ്ധരുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അനാവശ്യമായ വീട്ടിക്കൊണ്ട് പോലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് ബ്രാൻസനെ പോലെ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ വെർജിൻ ഗ്രൂപ്പിൽ നിന്ന് അവരുടെ ഒരു പ്രൊഫഷണലിസത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു പേസ് അതിനുണ്ടാവുന്നില്ല. അത് അത് സത്യത്തിൽ നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എൻ്റെ ചോദ്യത്തിന് അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ട്രാവൽ ചെയ്യാൻ റെഡിയായി പരിശീലനം കഴിഞ്ഞിരിക്കുന്നവരുടെ ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും അവർ തരുന്നില്ല. റിച്ചാർഡ് ബ്രാൻസന്റെ ഒരു യാത്ര കഴിഞ്ഞ ജൂണിലായിരുന്നു, കഴിഞ്ഞ ജൂലൈയിലായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ജൂലൈയിൽ സ്പേസിൽ പോയി സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വന്നു. അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങളുടെ യാത്രകൾ ആരംഭിക്കും തുടർന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൊക്കെ എന്തൊക്കെയോ സംതിങ് ഈസ് ഹിഡ് ഹൈഡിങ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുന്ന മട്ടിലാണ് ആ കമ്പനി. വെർജിൻ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് പരമായ സംശയമുണ്ട്. ഞങ്ങളൊക്കെ പരിശീലനം തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന 75 വയസ്സൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു. ജപ്പാനിൽ നിന്നുള്ളൊരു സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവാൻ വഴിയില്ലല്ലോ. ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കഥ പറയാൻ കഴിയുന്നത് കൊണ്ടാണ് സഞ്ചാരം വ്യത്യസ്തമാകുന്നത്. അത്തരം ഡീറ്റെയിൽഡായിട്ട് കഥയെ അറിയേണ്ടവരും ചരിത്രബോധമുള്ളവരും അല്പം ഉയർന്ന ചിന്തയുള്ളവർക്കും വേണ്ടി മാത്രമാണ് ഈ സഞ്ചാരം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, ഈ വ്ളോഗ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്താ, ഞാനിപ്പം ആംസ്റ്റർഡാമിലാണ്, അതിലൊരു സ്ട്രീറ്റ് കൂടെ നടക്കുകയാണ്, ഇവിടെയൊക്കെ മനോഹരമായ വീടുകൾ കണ്ടോ, എത്ര രസമുള്ള വീടാണെന്ന് കണ്ടോ, ഈ ആൻ ഫ്രാങ്കിൻ്റെ ഒരു വീടാണ് അതിനകത്തെന്ന് പോലും ഇവരറിയില്ല. ഒരാൾക്കും അറിയത്തില്ലാതെ മരിച്ചുപോയ ലക്ഷങ്ങളും കോടികളും ഇല്ലേ. അതിലൊരാളായിട്ട് ഞാൻ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ മരിച്ചു എന്ന് എൻ്റെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ എനിക്ക് അവശേഷിക്കുന്ന ആരെങ്കിലും ഒരാളെ പോലോ ഞാൻ മരിച്ചു കേട്ടോ ഇന്നടത്ത് കിടന്നതെന്ന് പോലും അറിയിക്കാൻ പറ്റാതെ മരിച്ചവരാ. മരണമൊക്കെ നിസ്സാര കാര്യമാണ്, മരണത്തേക്കാൾ ഭീകരമായ സാധനങ്ങൾ വേറെയുണ്ട്. ഇതൊക്കെ നമ്മളെ ഈ യാത്രകളാണ് പഠിപ്പിക്കുന്നത്. ലെനിൻ്റെ മൃതദേഹം കാണുമ്പോൾ നമുക്ക് നമ്മളെത്രയോ കഥകളിൽ, ചരിത്ര കഥകളിൽ, പുസ്തകങ്ങളിൽ ലോകത്തിൻ്റെ മുഴുവൻ ഗതിയെ മാറ്റിവിട്ടതിലൊക്കെ വലിയ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഈ കിടക്കുന്നത്. അയാളുടെ ഒറിജിനൽ ശരീരമാണ് ഈ കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് വരുന്നത്. ഞാൻ അങ്ങനെ വളരെ അപൂർവം സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ക്യാമറ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഈ കുളിരണിഞ്ഞിട്ടുള്ളൂ.